വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചെങ്കോടി തണലിൽ പയ്യന്നൂർ നഗരസഭ 21 വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ജനപിന്തുണ തേടുകയാണ് എം ആനന്ദൻ. പയ്യന്നൂരിന്റെ വികസന പടവുകൾ കണ്ടറിഞ്ഞ നേതാവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നേതൃപാടവം കൊണ്ട് അണികൾക്ക് ആവേശം നൽകിയ ജനകീയ നേതാവുമാണ് എം ആനന്ദൻ. പയ്യന്നൂർ നഗരസഭ നിലവിൽ വന്നതിനുശേഷം ജനകീയരായ നേതാക്കളെ പയ്യന്നൂരിന് സമ്മാനിച്ച വാർഡാണ് 21. പയ്യന്നൂർ നഗരസഭയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ എസ് ജ്യോതി, വിജ്ഞാൻ ജ്യോതി പദ്ധതിയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയായി പ്രഖ്യാപിച്ച പയ്യന്നൂർ നഗരസഭയുടെ ഭരണസിരാ കേന്ദ്രമായ GD മാസ്റ്ററെ ചെയർമാൻ സ്ഥാനത്തെത്തിച്ച വാർഡ്, പയ്യന്നൂർ നഗരസഭയുടെ പുത്തൻ വികസന കാഴ്ചപ്പാടുകൾക്ക് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന്റെ സ്വന്തം വാർഡ്, വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച വാർഡ് മെമ്പർമാരായ VP ലത, PK പ്രസീത എന്നിവർക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയം നൽകിയ വാർഡ് കൂടിയാണ് 21 വാർഡ്. KSYFലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയും കോറോം പ്രദേശത്തെ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കഴിയുകയും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത നേതാവ് കൂടിയാണ് ഇദ്ദേഹം. 9 വർഷക്കാലം CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ അമരക്കാരനായി നിന്ന് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ക്ഷേത്രം ജീവനക്കാർക്ക് പയ്യന്നൂർ ഏരിയയിൽ സജീവ നേതൃത്വം നൽകുന്ന നേതാവ് കൂടിയാണ് എം ആനന്ദൻ. പയ്യന്നൂർ നഗരസഭയുടെ മുൻ ചെയർമാന്മാരായ GD നായർ, എസ് ജ്യോതി, കൗൺസിലർമാരായ കെ.രാഘവൻ, പ്രസീത, ലത ഇവരെല്ലാം വിജയിച്ച നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു വാർഡാണ് 21 വാർഡ്. 2010 ഒരു പുറകോട്ട് അടിയുണ്ടായിരുന്നു. അത് പൊതുവിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അങ്ങനെ സംഭവിച്ചാണ്. പൊതുവിൽ 2010 LDFന് ഒരു പുറകോട്ടടിയുണ്ടായിരുന്നു, അത് ഇവിടെയും ബാധിച്ചിരുന്നു. അതൊഴിച്ചാൽ മറ്റെല്ലാ സന്ദർഭങ്ങളിലും വലിയ വിജയം തന്നെയാണ് LDFന് ഉണ്ടാക്കിയത്. ഇത്തവണയും ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് വർക്കിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ഈ LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങളെ ഈ പ്രദേശത്ത് കൊടുത്തിട്ടുള്ള ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 13 വീട് ഈ നഗരസഭ നൽകിയിട്ടുണ്ട്. ഏകദേശം 85-ലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന ഒരു വാർഡാണ് ഇത്. പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ സെക്രട്ടറിയായി വിരമിച്ച ശേഷം സജീവ പൊതുപ്രവർത്തകനും കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യവുമാണ് ഇദ്ദേഹം. നിലവിൽ CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് എം ആനന്ദൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.